ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കാണിക്കാൻ പോകുന്നത്. അവിൽ മിൽക്കാണ്. എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് അവില്, ഏത് അവിലായാലും കുഴപ്പമില്ല. പിന്നെ കടല വേണം, നിലക്കടല വേണം വറുത്തെടുത്തത്. പിന്നെ മൂന്ന് പഴം, പിന്നെ കുറച്ച് ബൂസ്റ്റ്, പിന്നെ പാല് വേണം, നല്ല തണുത്ത പാല് വേണം. പിന്നെ പഞ്ചസാര. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ അവിലൊന്ന് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കുകയാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അധികമായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഒന്നും വറുത്തെടുക്കണ്ട. അതൊന്ന് കുറച്ചൊന്ന് ക്രിസ്പി ആവുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഞാൻ അവിലിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്. സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ കുറച്ച് കുഴിയുള്ളൊരു ഗ്ലാസ് വേണം. അപ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഴം കുറച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഇത് ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ടടിക്കണം. മിക്സിയിലിട്ടടിച്ചാൽ ഇത് ജ്യൂസായി പോകും. ഇങ്ങനെ വേണം കിട്ടുക. അപ്പോൾ കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഗ്ലാസ്സിലിട്ട് മിക്സ് ചെയ്യാൻ പറയുന്നത്. അവിൽ മിൽക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റിൽ ഏറ്റവും അടിയിൽ നമ്മൾ എടുത്തു വെച്ച പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് വറുത്ത് വെച്ച കടല തൊലി കളഞ്ഞത് വേണം, അതിട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ച അവിലിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടി കടല ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അവല് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവും. അപ്പോൾ മുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച തണുത്ത പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. നിറച്ചും പാലൊഴിച്ച ശേഷം മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത്. നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.